ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു മൂവി റിവ്യൂ ആണ്, ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്നോ അല്ല. അപ്പോൾ ഇത് ഏത് മൂവിയുടെ റിവ്യൂ ആണെന്ന് ചോദിക്കാൻ, നമ്മുടെ PS2 എന്ന് പറയുന്ന പൊന്നിയിൻ സെൽവൻ 2 എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ട്, അതൊരു സൂപ്പർ മൂവിയാണോ ഇല്ലയോ, അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നാളെ അവധിയൊക്കെ ആയിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് കാണാനൊക്കെ ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെ ആകാംക്ഷയിട്ടിരിക്കുന്നവരായിരിക്കും എല്ലാവരും. അപ്പോൾ ഒട്ടും ബോറടിപ്പിക്കാതെ നേരെ നമുക്ക് ഇതിൻ്റെ റിവ്യൂ പാർട്ട് എങ്ങനെയാണെന്ന് നോക്കിക്കളയാം. ആക്ച്വലി ഞാൻ ഈ ഒരു PS1 എന്ന് പറയുന്ന മൂവി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സംഭവമായിട്ടുള്ളൊരു മൂവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള മൂവീസ് ഒന്നും കാണുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഇപ്പോൾ PS2 ഇങ്ങനെ കാണണോ വേണ്ടോ, ഇനി കാണണമെങ്കിൽ പോലും ഞാനിപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല, എന്തായാലും കണ്ടു നോക്കടാ നീ, നമുക്ക് നാളെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് ഒരാഗ്രഹം തോന്നി. എക്സാംസും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നൈസായിട്ടിരുന്ന് ഇന്നലെ രാത്രി തന്നെ PS1 അങ്ങ് കണ്ടങ്ങ് തീർത്തു. അത്രയ്ക്ക് അങ്ങോട്ട് എനിക്കൊരു ബോർ പരിപാടി ആയിട്ടൊന്നും PS1 തോന്നിയിട്ടില്ല, കൊള്ളായിരുന്നു. പക്ഷേ ചെറിയ ലാഗുകൾ എനിക്ക് എവിടെയൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു PS1. അപ്പോൾ കാണാൻ പോണോ വേണ്ടയോ, കുറച്ചുകൂടി കഴിഞ്ഞ് റിവ്യൂസൊക്കെ കണ്ടതിന് ശേഷം നോക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മൂഡിലിരുന്നിട്ടാണ് ഞാൻ കയറിയിട്ട് PS2 കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂടെ വന്ന ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, കൊള്ളത്തില്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 150 രൂപ ടിക്കറ്റൊക്കെ എടുത്ത് വലിയ കാര്യത്തിൽ കയറി AC ഇട്ട് അങ്ങനെ പോവുകയാണ് നമ്മുടെ മൂവി. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് പാർട്സ് ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. ഞാൻ ഇതിന് മുമ്പും ഈ ഇതുപോലെയുള്ള കുറേ മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതായത് ഇത്തരത്തിലുള്ള നമ്മുടെ പഴയ ഓൾഡ് മൂവി ആ ഒരു കാലഘട്ടത്തിനെ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള ഇഷ്യൂ എല്ലാ മൂവികളിലും കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആ ഒരു ഗാഡ്ജറ്റ്സും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പഴയ ആ ഒരു തനിമ കിട്ടാതെ പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പിക്ചർ നമുക്ക് കാണിച്ചു തരാൻ പറ്റാതെ പല മൂവീസിനും പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലായിരിക്കുമോ PS2 എന്നുള്ള ഒരു ചെറിയൊരു ബോറടിപ്പിക്കുന്ന പരിപാടികളൊക്കെ ഇതിൻ്റെ ബാക്കിൽ കാണുമെന്നൊക്കെ വിചാരിച്ച് പോയപ്പോഴത്തേക്ക് അവിടെ വച്ചിരിക്കുന്ന സെറ്റുകൾ, നമ്മളിപ്പോൾ ബാഹുബലി മൂവിയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പട്ടാഭിഷേകമൊക്കെ നടത്തുമ്പോഴത്തേക്ക് ആൾക്കാർ ചെറുതും അതോടൊപ്പം തന്നെ അവരിയ്ക്കുന്ന ആ ഒരു സാധനം എന്ന് പറയുന്നത് അങ്ങ് മണ്ടയിലും ആയിരിക്കും. നമ്മൾ വിചാരിക്കും മൗണ്ട് ഓറസിനെക്കാട്ടിയും വലുതാണോ ചിലപ്പോൾ ബിൽഡിംഗ് എന്ന് ചെറിയ രീതിയിൽ ചിന്തിച്ച് പോകുന്ന രീതിയിലൊക്കെ ആയിരുന്നു ആ ഒരു ഫിലിമിൻ്റെ ആ ഒരു സീനും ആ ഒരു ബിൽഡിംഗ് സീക്വൻസുകളൊക്കെ ഇത് പറയുന്നത്. അത്രയും പ്രൗഢഗംഭീരമായിട്ടാണ് അവിടെ വച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ ആ സമയത്ത് ചിന്തിച്ച് പോകുന്ന ഒരു ലോജിക്ക് ചോദ്യമായിരുന്നു ഇത്രയും വലുതായിട്ട് ആർക്കെങ്കിലും ആ ടൈമിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിരുന്നു എന്ന്. കുറേയൊക്കെ നടക്കുമെങ്കിൽ പോലും ഈ ഒരു മൂവിയിൽ കുറച്ചുകൂടി റിയാലിറ്റി ആയിട്ട് വരെ പല കാര്യങ്ങളും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തെ മൊത്തത്തിൽ നമ്മുടെ ഈ 2023 കൊണ്ടുവരാനായിട്ട് നമ്മളെ ആ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടും ഈ ഒരു മൂവിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെ ഫസ്റ്റ് മെറിറ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ സോങ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരിക്കലും ഒരു ഈ ഒരു മൂവിക്കകത്ത് കുത്തി നിറച്ചു എന്ന് എനിക്കൊരു ഫീല് വന്നിട്ടില്ലായിരുന്നു. ഈ ഒരു കഥയ്ക്ക് ത്രൂ ഔട്ട്, അതായത് ഈ ഒരു മൂവിയുടെ സീക്വൻസുകൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. അതായത് ഒരു സീന് കഴിഞ്ഞ് അത് വളരെ നല്ല രീതിയിൽ മനസ്സിലായ അടുത്ത സീന് വരുന്നു, ഒരു അറേഞ്ച്മെൻറ്റ്, ആ ഒരു സീക്വൻസ് ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് അടിപൊളി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു മൂവി നമ്മൾ കണ്ടിരുന്ന് പോകുന്നത് തന്നെ. ഇടയ്ക്ക് എവിടെയൊക്കെയോ ചെറിയ ലാഗുകൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ മൂവി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ലാഗ് നമുക്ക് മനസ്സിലാവത്തേയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ കുത്തിയിരുന്നു, ചെറിയൊരു ലാഗ് വന്നപ്പോഴത്തേക്ക്. ബട്ട് ഓവറോൾ മൂവിയിൽ അത് ഒട്ടും ഇമ്പാക്റ്റ് വരുത്തിയിട്ടില്ല. അടുത്തതായിട്ട് എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവ് കാര്യമെന്ന് പറയുന്നത് ഇതിനുണ്ടായിരിക്കുന്ന ഇമോഷണൽ സീക്വൻസുകളും പിന്നെ റൊമാൻറ്റിക് സൈനുകളൊക്കെയാണ്. അപ്പോൾ ഈ ഇമോഷണൽ സൈഡ് വരുമ്പോഴത്തേക്ക് ആ ഇമോഷണൽ സൈഡ് ഒക്കെ എന്ന് പറയുന്നത് ആ ഒരു എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അത് വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടും ഓരോ ഫ്രെയിം ക്യാമറ വയ്ക്കുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ അകത്ത് പോയിരുന്നെന്ന് നമ്മൾ ആ സീൻ കാണുന്നത് എങ്ങനെയാണോ ആ ഒരു ലെവലിലായിരുന്നു ഇതിൻ്റെ ആ ഒരു ഫ്രെയിം ഷിഫ്റ്റിങ്ങും. അതോടൊപ്പം തന്നെ ആ ഒരു ഇമോഷണൽ സീനുകളൊക്കെ അവർ നല്ല രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറയാം. ഒരു കാര്യം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതെന്ത് വാടി ഇവ ഈ കിടന്ന് കാണിക്കുന്നു, ഇത്രയും സെൻറ്റ് അടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയത്തക്ക രീതിയിൽ ഈ ഒരു മൂവിയിൽ അങ്ങനൊരു സംഭവമേ ഇല്ല. ഇത് കുറച്ചുകൂടി നമുക്ക് അവർ കരയുന്നതിനനുസരിച്ച് നമ്മളും ചിലപ്പോൾ കരഞ്ഞു പോകുന്ന രീതിയിലും അതോടൊപ്പം തന്നെ നമ്മളെ കുറച്ചും കൂടി വിതുമ്പത്തക്ക രീതിയിലുള്ള കുറച്ച് സീൻസൊക്കെ ഈ ഒരു മൂവിക്കകത്ത് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ റൊമാൻറ്റിക് സീൻസ് ഒരു തുരുത്തിൻ്റെ അകത്തൊക്കെ പോയിരുന്നിട്ടുള്ള ഒരു സൂപ്പർ റൊമാൻറ്റിക് സീനൊക്കെ ഉണ്ട്. അത് എന്താണ് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പോയി കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു സൈഡൊക്കെ നോക്കിയപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. എനിക്കും റൊമാൻസ് വരണടാ, ഞാൻ റൊമാൻറ്റിക് ആയടാ, ആ ഒരു ലെവലായിരുന്നു
ആ ഒരു സീൻ കണ്ടപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മൂവിയുടെ കഥ പോകുന്നത്. ഒഴുക്കിനനുസരിച്ച് നമ്മളെയും ആ ഒരു മൂവി കൊണ്ടുപോവുകയാണ്. അടുത്തതിൻ്റെ നെഗറ്റീവ് പാർട്ട് എന്താണെന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ ഓവർ നെഗറ്റീവ്സും കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ലെങ്കിൽ പോലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെറിയ ചെറിയ ലാഗുകൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഇത് പൂർണ്ണമായിട്ടും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എൻ്റെ കൂടെ വന്നതിന് എന്നെക്കാട്ടി കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ മൂവിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓവറോൾ എനിക്കിതിനെ ഇഷ്ടം ഈ ഒരു കാറ്റഗറി ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ചുകൂടി ഫീൽ ഗുഡും ആ ഒരു ടൈപ്പ് മൂവിയൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഈ ഒരു ലെവൽ ഇഷ്ടപ്പെടാത്തത്. എനിവേ, ഇച്ചിരി ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓവർ ലാഗൊന്നുമല്ല, എവിടെയോ ചെറിയൊരു ഡ്രോപ്പ്, അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അടുത്ത് വരുന്ന ഒരു നെഗറ്റീവ് കാര്യമെന്ന് പറയുന്നത്, കുറേയൊക്കെ സീൻസ് നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ചില സീനുകൾ എടുക്കുന്നത് നോക്കുകയാണെങ്കിൽ അടുത്ത് ഇങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് ഇതിന് മുമ്പുള്ള സീൻ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നൊക്കെ രീതിയിൽ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിൽ പ്രഡിക്റ്റബിളായിട്ട് എനിക്ക് തോന്നി. പിന്നെ വരുന്ന ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ വിക്രത്തിൻ്റെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഞാൻ അങ്ങനെ ചെയ്യും കേട്ടാ ഒന്ന് ചെയ്ത് തൊലയിടെ എന്ന് നമ്മൾ പറയത്തക്ക രീതിയിലുള്ള കുറച്ച് സീനുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിച്ചിരി എന്താ കുറച്ച് ശോകമായിരുന്നു. പിന്നെ ഈ ഒരു സിനിമ കാണാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, തമിഴ് കാണുക, മലയാളം ഡബ് കാണരുത്, വെറുത്തും സത്യമായിട്ടും. ഞാനവിടെ പോയ സമയത്ത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഡയലോഗ് ഒരാൾ പറയുകയായിരുന്നു, പാര എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. വളരെ സീരിയസ് ആയിട്ട് പുള്ളിക്കാരുടെ ഡയലോഗ് പറയുമായിരുന്നു, പക്ഷെ ആ ഡയലോഗ് അടിച്ചതിന് ശേഷം സത്യം പറഞ്ഞാൽ ചിരിച്ചുപോയി. അത് മലയാളം ഡബിൻ്റെ കുഴപ്പമായിരുന്നു എന്നാണ് എൻ്റെ ബലമായ സംശയം. അത് വളരെ അടിപൊളിയായിട്ട് തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഇന്ന് ചിരിച്ചായിരുന്നു. അത്രയും നല്ലൊരു സംഭവമായിരുന്നു. സ്പോയിലേഴ്സ് ഒന്നും ഇടുന്നില്ല. ഓക്കെ, അപ്പം അത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. പിന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെ തന്നെയാണ്, കഥ പ്രഡിക്റ്റബിളായിരുന്നു, അങ്ങനെ അങ്ങനെയൊക്കെ. പക്ഷേ ഈ ഒരു മൂവി ഞാൻ ഒട്ടും ഈ കാണാൻ പോകുന്ന ഒരാളെ ഡിസ്കറേജ് ചെയ്യത്തില്ല. ഇച്ചിരി എക്സ്പെക്ടേഷൻ വെച്ച് പോയി കണ്ടാൽ പോലും അടിപൊളിയായിരിക്കും കഥ. പിന്നെ PS1 മര്യാദയ്ക്ക് ഇരുന്ന് കണ്ടിട്ട് പോകണം. എന്നെപ്പോലെ വെറുതെ തലേദിവസം കയറിയിരുന്ന് കണ്ട് കഥയും മനസ്സിലാവാതെ പോയിരുന്ന് 2 കണ്ടിട്ട് ഇങ്ങനെ വരുന്ന ഊള റിവ്യൂ പറയാൻ, അതോടൊപ്പം തന്നെ കൂട്ടുകാർക്കും ഈ ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാനും നിൽക്കരുത്. അപ്പം മര്യാദയ്ക്ക് PS1 കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവുക. പിന്നെ ഇതിൻ്റെ ബുക്കൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് നല്ല രീതിയിൽ കഥ മനസ്സിലാവുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു. എൻ്റെ കൂടെ വന്നവൻ ഈ ലെവല് ബുക്കും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവനാണ്. അവനായിരുന്നു ഇതിൻ്റെ മുക്കാൽ കഥ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഓവറോൾ ഇത് ഒരു മൂവി ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതിൽ ഇച്ചിരി നല്ലൊരു മൂവി ആയിരുന്നു. ഞാൻ ലാസ്റ്റ് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവി എന്ന് പറയുന്നത് കാന്താരയായിരുന്നു. അതിന് ശേഷം ഇറങ്ങിയതെല്ലാം കൊള്ളത്തില്ല എന്നല്ല, പെർഫോമൻസ് ഡ്രോപ്പ് പോലെ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മൂവി സൂപ്പറാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജോൺ വിക് എന്ന് പറയുന്ന ഒരു മൂവി, അപ്പം അതിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ മൂന്ന് പാർട്ടുകൾ നമ്മുടെ ചാനൽ ആൾറെഡി അപ്ലോഡഡാണ്. അതിപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് പോയി കാണുക. അതിനുശേഷം 4 വരുമ്പോഴത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇടുന്നതായിരിക്കും. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓവറോൾ ഈ ഒരു മൂവി കാണാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും 150 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്ത് 2-3 മണിക്കൂർ ഇരുന്ന് ഈ ഒരു ACക്കകത്തിരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്കിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവി കൂടിയാണിത്. പിന്നെ എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു മൂവി എന്ന് പറയുന്നത് ഇപ്പോൾ PS1 ഞാൻ കണ്ടിട്ട് പോയത് വളരെ കുറഞ്ഞ ടൈമിൽ ഞാൻ കയറിയ ഒരാളാണ്. ഇപ്പം മേ ബി നിങ്ങളൊക്കെ നേരത്തെ കണ്ടിട്ടിരിക്കുന്നവരായിരിക്കാം. സോ ഒരു കണ്ടിന്യൂഷനൊന്നും അത്ര നല്ല രീതിയിൽ ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് ഇന്ന് നല്ല രീതിയിലൊരു കണ്ടിന്യൂഷൻ ഫീൽ ചെയ്തു. അതായത് PS1 എന്ന് പറയുന്നത് ഒരു മൂവിയല്ല, PS1 & 2 എന്ന് പറയുന്നത് ഒരു മൂവിയായിട്ട് എടുത്തിട്ട് PS1 വരെയുള്ള കഥ ഒരു ഇൻ്റർവെല്ലായിട്ട് എടുക്കുക. PS1 കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെൽ പീരീഡ് പോലെ എടുത്തിട്ട് എനിക്ക് അങ്ങനെയാണ് ആക്ച്വലി ഫീൽ ചെയ്തത്. കാരണം ഞാൻ PS1 കണ്ട് എവിടെയാണോ കഥ സ്റ്റോപ്പായത് അവിടെ നിന്ന് അടുത്ത കഥ തുടങ്ങുകയായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ നല്ലൊരു ഫ്ലോ ഈ രണ്ട് പലപ്പോഴും നമ്മൾ കാണുന്ന മൂവികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് 1 & 2 തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ ഒരച്ഛൻ്റെ അമ്മയുടെ 2 മക്കളായിരിക്കും, പക്ഷെ ഇവർ തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ല. ആ ഒരു ലെവലിലുള്ള പല മൂവീസും 1st, 2nd, 3rd, 4th ഇറക്കിയിട്ടും 5th, 6th ഇറക്കിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കാണുന്നതാണ്. പക്ഷേ ഈ PS1 & 2 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു മൂവിയുടെ തന്നെ ഒരു ഇൻ്റർവെല്ലായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം അത്ര ഒരു പെർഫെക്ഷനോടുകൂടിയായിരുന്നു ഒരു പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ അവതരണം, ആക്ടിങ്, അതൊക്കെ ആ ഒരു കാലഘട്ടത്തെ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുകയും നമ്മൾ അതിലോട്ട് കൊണ്ടിറക്കി വിടുകയും ചെയ്യുന്ന ഒരു വേറെ ലെവല് മാസീവായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഇത്രയും നേരം റിവ്യൂ കേട്ടിരുന്ന് വളരെ ബോറടിച്ചിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ള ഒരു കാര്യം, മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവല് തന്നെയാണ്. സോ പോയി ടിക്കറ്റ് എടുത്ത് പടം കാണുക, പോയി അടിപൊളിയായിട്ട് സിനിമ കാണുക.
അപ്പോൾ ചേട്ടാ ബൈ ബൈ ഗൈസ്.